മനുഷ്യനാണ് പ്രഥമ പരിഗണന, ഹ്യൂമനിസം ഫസ്റ്റ്. അവിടെ ഇക്വാലിറ്റി, ജെൻഡർ ഡിഫറൻസ്, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭിന്നലിംഗക്കാരെന്നോ ഉള്ള ഇവരിലെല്ലാം തന്നെ ശാരീരികമായിട്ടുള്ള സെറിബറലായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് ചിലത് മൈനറാകാം, ചിലത് മേജറാകാം. പക്ഷെ അതൊന്നും തന്നെ ഒരു സമൂഹ ജീവി എന്ന നിലയിൽ അവരുടെ അവകാശാധികാരങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഉള്ള ഒരു കാരണമല്ല. എവരിബഡി ഈസ് ഈക്വൽ. ലിംഗപരമായ, ഭാഷാപരമായ, ദേശപരമായ, ശാരീരികപരമായ, ഈവൻ ബൗദ്ധികമായിട്ടുള്ള വ്യത്യാസങ്ങൾ പോലും ഒരു വ്യക്തിയുടെ അവകാശാധികാരങ്ങൾ. അക്കാര്യത്തിൽ തുല്യതയുണ്ടാണ്. അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിനകത്ത് അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഭിന്നലിംഗക്കാരുടെ തന്നെ പ്രശ്നങ്ങൾ, അവർക്ക് ഏറ്റവും വലിയ ഒരു സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ സ്വതന്ത്ര ഹിന്ദകരായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും നന്നായി തിരിച്ചറിയുന്നവരാണ്, ഏറ്റവും കൂടുതൽ അത് പഠിക്കുന്നവരാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സഹജീവിയോടുള്ള സ്നേഹവും ആർദ്രതയും കരുണതയും പരമാവധിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരും നമുക്കറിയാം, നമ്മളൊരു ലിംഗം ഇന്നതായത് നമ്മുടെ നേട്ടമോ തീരുമാനമോ ഗുണമോ ഒന്നുമല്ല. സിംപ്ലി വി ആർ ലൈക്ക് ദാറ്റ്. അപ്പോൾ വി ആർ ദ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഏറ്റവും നല്ല മിത്രങ്ങളാണ് എല്ലാത്തരം ന്യൂനപക്ഷങ്ങളിൽ, ലൈംഗിക ന്യൂനപക്ഷമായാലും. ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നത് കുറച്ച് പേർക്ക് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്.